പൂങ്കൊടിയുടെ അമ്മയ്ക്ക് ആത്മശാന്തി ഉണ്ടാകുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നുവല്ലോ. പൂങ്കൊടിക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിനു വേണ്ടതായ കാര്യങ്ങളും കൂടി ഞാൻ ചെയ്യാം. എന്താ പൂങ്കൊടിയുടെ അഭിപ്രായം? കുമാരൻ ബാല്യം കടന്ന് കൗമാരത്തിലെത്തിയ വെറും ഒരു സാധാരണ ബാലകനാണ്. മരണപ്പെട്ടവരുടെ അവസ്ഥ അറിയാനുള്ള മാന്ത്രിക വിദ്യയൊന്നും കുമാരന് വശമുണ്ടാകില്ല. അതുകൊണ്ട് അമ്മയുടെ ആത്മശാന്തിക്ക് വേണ്ടി കുമാരൻ ഒന്നും ചെയ്യണമെന്നില്ല. അങ്ങനെ ഒരു തോന്നൽ പൂങ്കൊടിക്കുണ്ടാകാൻ കാരണം പൂങ്കൊടിയുടെ അമ്മയുടെ നിർഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ശരി, അങ്ങനെയാവട്ടെ. എന്നിൽ നിന്നും മർമ്മകല പഠിക്കാൻ താല്പര്യമാണല്ലോ. പഠനം എപ്പോൾ ആരംഭിക്കാം? അടുത്ത ദിവസം ഇതേ സമയം തന്നെ ആരംഭിക്കാം. ഞാൻ കളരിയിൽ വരുന്നതായിരിക്കും. മണികണ്ഠകുമാരൻ എന്നെ വന്ന് കണ്ടിരുന്നു. എന്നെ മർമ്മവിദ്യ പഠിപ്പിക്കാമെന്നും അമ്മയുടെ ആത്മാവിന് മോക്ഷപ്രാപ്തി ഉണ്ടാക്കി തരാമെന്നും ഒക്കെ പറഞ്ഞു. ഉമ്മോ, എങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ സ്വന്തമായൊരു തീരുമാനം വേണ്ട. എല്ലാം ഗുരുക്കളോടും കൂടി ആലോചിച്ചിട്ട് മതി. എന്നാലും പല കാര്യങ്ങളിലും അത്ഭുതകരമായ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആളാണ് കുമാരൻ. അഭ്യാസം പഠിക്കുന്നതിന് മുൻപ് തന്നെ ഈ കണറിയിലെ ഒരു വിദഗ്ധ പോരാളിയെ വെറും ഒരു കല്ല് തട്ടിത്തെറിപ്പിച്ച് വീഴ്ത്തിയ ആളാണ് മണികണ്ഠകുമാരൻ. അപ്രതിരോധ്യമായ എന്റെ പൂഴിക്കടകനെ പോലും നിസ്സാരമായി പ്രതിരോധിച്ചവൻ, എന്റെ അപ്പന് പോലും അജ്ഞാതമായ മർമ്മവിദ്യ അറിയുന്നവൻ, ഇന്നുവരെ അന്യായമായോ സത്യവിരുദ്ധമായോ പ്രവർത്തിക്കാത്തവൻ, അങ്ങനെയുള്ള കുമാരൻ ഇപ്പോൾ എന്തെങ്കിലും വഴിവിട്ട് പ്രവർത്തിക്കാനായി എന്നെ ഏകാന്തതയിലേക്ക് ക്ഷണിക്കില്ലെന്നാണ് എന്റെ മനസ്സ് മന്ത്രിക്കുന്നത്. എന്റെ നിഗമനം ശരിയല്ലേ ഭാമേ? അങ്ങനെയൊരു വിശ്വാസം ഒരാൾ ഒരു പെണ്ണിന്റെ മനസ്സിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവനെ വിശ്വസിക്കുകയാണ് വേണ്ടത്. ഈയിടെയായി ദേവി ദേവിയിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന പോലെ. ദേവിയുടെ കടുത്ത ആജ്ഞകളാലും പൊട്ടിച്ചിരികളാലും ഈ ദേവലോകം ശബ്ദമുഖൃതമാകുന്നില്ല. മഹിഷിയുടെ സാമ്രാജ്യം ഒരു തപോവനത്തിന്റെ ശാന്തത കൈവരിക്കുന്നത് ഒട്ടും ആശ്വാസ്യമല്ല. ദേവി, അവിടത്തേക്ക് എന്താണ് സംഭവിച്ചത്?
നേടിയവളാണെന്ന്. നമ്മുടെ മുമ്പിൽ ത്രിമൂർത്തികൾ പോലും നിസ്സഹായരും നിഷ്പ്രഭരുമാണ്. സ്വർലോകത്തിലെ എല്ലാ സുഖഭോഗങ്ങളും കൈവന്നിട്ടും എന്തോ ഒരു നഷ്ടബോധം, അത് നമ്മെ വല്ലാതെ അലട്ടുന്നുണ്ട്. നഷ്ടബോധമോ? പുതുതായി ദേവി എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? അത് ലഭ്യമാകാതെ വരുമ്പോ നഷ്ടബോധം ഉണ്ടാവുക സ്വാഭാവികം മാത്രം. ദേവി എന്താണ് അഭിലഷിക്കുന്നത്? എന്തായാലും ഈ കരാളനോട് ഒരു വാക്ക് പറഞ്ഞാ മതി, അത് ഈ ദേവലോകത്തെത്തിയിരിക്കും. അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഥവാ ആഗ്രഹിച്ചാൽ തന്നെ പരസഹായം കൂടാതെ അത് കരഗതമാക്കാൻ മഹിഷിക്ക് ക്ഷിപ്ര സാധ്യമാണെന്നറിയില്ലേ? അറിയാം. മഹിഷിയുടെ നഷ്ടബോധം അതിനിയുള്ള മഹിഷിയുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഏതോ ദുരന്തത്തിന്റെ ദുസ്സൂചനയായി നാം കാണുന്നു. അതിനെ പ്രതിരോധിക്കാൻ വേണ്ട ശക്തി അത് മഹിഷി സ്വയം സംഭരിക്കേണ്ടതാണ്. സംഭരിച്ചുകൊള്ളാം. കരളൻ പൊയ്ക്കോളൂ. സമാധാനവും പുലരണമെന്ന ഉദ്ദേശത്തോടെ സംവത്സരങ്ങളായി തപസ് ചെയ്യുന്നവനാണ് ഈ ഞാൻ. അങ്ങനെയുള്ള എനിക്ക് പ്രണയത്തെക്കുറിച്ച് എന്തറിയും? ശിവബ്രഹ്മദേവന്മാർ വന്ന് നിർബന്ധിച്ചതുകൊണ്ട് ആ ദൗത്യം ഏറ്റെടുക്കേണ്ടതായും വന്നു. ഇനി അതിൽ നിന്ന് പിന്തിരിയാനും സാധ്യമല്ല. ആകെ ധർമ്മസങ്കടത്തിലായില്ല. പ്രണാമം ദത്താത്രേയ. പ്രണാമം. നാം കാമദേവനാണ്. ദത്താത്രേയൻ വല്ലാതെ വിഷമിച്ചു നിൽക്കുകയാണല്ലോ, എന്താണതിന് കാരണം? എന്റെ വിഷമത്തിന്റെ കാരണം പറഞ്ഞാൽ അങ്ങേക്കതിന് പരിഹാരമുണ്ടാക്കുവാൻ കഴിയുമോ? കഴിയുമല്ലോ. ആ വിശ്വാസം കൊണ്ടല്ലേ ബ്രഹ്മദേവനും മഹാദേവനും കൂടി എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ദത്താത്രേയന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എങ്കിൽ പ്രണയിക്കാൻ അറിയാത്ത എന്നെ പ്രണയം പഠിപ്പിക്കണം. അതിന് സാധ്യമാകുമോ അങ്ങേക്ക്? സാധ്യമാകുമല്ലോ. പ്രണയത്തിന്റെ അതിദേവനാണ് നാം. അരവിന്ദം, അശോകം, ചൂതം, നവമാലിക, നീലോൽപ്പലം എന്നീ പുഷ്പങ്ങൾ കൊണ്ടുള്ള അമ്പുകളാണ് എന്റെ ആയുധങ്ങളെന്ന് അറിയുക. സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള എല്ലാ പ്രണയങ്ങൾക്കും ഹേതുഭൂതൻ നാം ആണ്. നാമില്ലെങ്കിൽ വസന്തമില്ല, വസന്തമില്ലെങ്കിൽ പൂക്കളില്ല, പൂക്കളില്ലെങ്കിൽ പ്രണയമില്ല, പ്രണയമില്ലെങ്കിൽ അനന്തര തലമുറ ഉണ്ടാകുന്നില്ല. ഇനിയും വേണമോ കൂടുതൽ വിവരങ്ങൾ? വേണമെന്നില്ല. മഹിഷി എന്ന ഭൂലോക ഭയങ്കരിയുമായിട്ടാണ് എനിക്ക് പ്രണയത്തിലാകേണ്ടത്. അതിനെന്നെ സഹായിക്കാൻ അങ്ങേക്ക് കഴിയുമോ? കഴിയും. മഹിഷിക്ക് പൂർവജന്മ സ്മരണയുണ്ടാക്കാനും അതുവഴി പ്രണയപുഷ്പങ്ങൾ നിറഞ്ഞ മാർഗം സൃഷ്ടിക്കാനും എനിക്ക് കഴിയും. എന്നോടൊപ്പം ദേവലോകത്തേക്ക് വന്നോളൂ. നന്ദി കാമദേവ, നന്ദി.
യുവാവിനെ എനിക്ക് നല്ല പരിചയമുണ്ടല്ലോ. പക്ഷേ ആരാണ്, എന്താണ് എന്നോർക്കാൻ കഴിയുന്നില്ല. ഹേ യുവാവേ, നാം മഹിഷിയാണ്. നമ്മെ എല്ലാവരും വണങ്ങാറുണ്ട്. നിങ്ങളും വണങ്ങണം. വണങ്ങുക. ഞാൻ വണങ്ങില്ല. എന്ത്, അത്രയ്ക്കായോ ധിക്കാരം? ഞാൻ ഭവതിയോട് എന്റെ പ്രണയം അറിയിക്കാൻ വന്നതാണ്. എന്താ ദേവി? ദേവി എന്തോ ദുസ്വപ്നം കണ്ടെന്ന് തോന്നുന്നു. ആ യുവാവ് എവിടെ? സ്വപ്നമായിരുന്നു. ദേവി വെറും പാഴ്ക്കനാവ് കണ്ടതാ. ഭയക്കാനൊന്നുമില്ല. സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അനാവശ്യമായ ഭയവും ആശങ്കയും ഒഴിവാക്കൂ ദേവി. ശിവവിഷ്ണു സംഗമത്താൽ പടക്കുന്ന ഒരു ദേവകുമാരന് മാത്രമേ ദേവിയെ വധിക്കാനാകൂവെന്ന് ദേവിക്കും അറിയാമല്ലോ. പിന്നെ ഏത് യുവാവാണ് ദേവിയെ ഉപദ്രവിക്കാൻ വരുന്നത്? ഭയം പോലും ഭയം മാറി നിൽക്കുന്ന ദേവി തികച്ചും സുരക്ഷിതയാണെന്ന് വിശ്വസിച്ചാലും ശക്തി കൊണ്ട് നമ്മെ തളയ്ക്കാനാവില്ല. പ്രണയം നടിച്ചു വന്ന് നമ്മെ കീഴ്പ്പെടുത്താൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട്. ഇല്ല, അത്തരം ചതിപ്രയോഗങ്ങളിലൊന്നും മഹിഷി വീഴില്ല. ആർക്കും നമ്മെ വധിക്കാൻ കഴിയില്ല. ആരെയും നാം ഭയക്കുന്നുമില്ല. പൊയ്ക്കോളിൻ. കൽപ്പന, പ്രണാമം ദേവർഷേ. പ്രണാമം ദേവർഷേ. നാരായണ പ്രണാമം. നൂറ്റാണ്ടുകൾക്ക് ശേഷം പ്രിയപത്നിയെ കാണാൻ പോകുമ്പോൾ കാമദേവനെ ഒരു ധൈര്യത്തിന് കൂട്ടിയതാവും അല്ലേ? വിധിവിഹിതം കൊണ്ട് മാത്രം നടന്ന ഒരു വേളിയായിരുന്നില്ലേ അത്? ഈശ്വര സാക്ഷാത്കാരം ജന്മനിയോഗമായി കാണുന്ന ഈ ഉള്ളവന് പ്രണയമെന്ന വികാരം അജ്ഞാതമാണ്. അത് വാസ്തവമാണ്. പ്രണയത്തെക്കുറിച്ച് എന്തുമാത്രം നാം ഇദ്ദേഹത്തോട് വിശദീകരിച്ചു എന്നറിയാമോ? അതെല്ലാം കമിഴ്ത്തി വെച്ച ചഷകത്തിലേക്ക് പകർന്ന അമൃത് പോലെ പാഴായി എന്ന് മാത്രം. നാരായണ, ഇക്കാര്യത്തിൽ നമ്മെ എന്നും അത്ഭുതപ്പെടുത്തുന്നത് അങ്ങാണ് കാമദേവ. നാമോ? അതെ, ശിവപാർവതിമാരുടെ പ്രണയ സാഫല്യത്തിനായി ശ്രമിച്ച് ശിവപെരുമാന്റെ നേത്രാഗ്നിയിൽ വെന്തരിഞ്ഞ് ഭസ്മമായവനാണ് അങ്ങ്. പ്രപഞ്ചത്തിൽ പ്രണയമെന്ന വികാരം തന്നെ അതോടെ ഇല്ലാതായില്ലേ? അതെ, നിത്യബ്രഹ്മചാരിയായ നാം പോലും സ്നേഹശൂന്യമായ ആ ലോകത്തിനകത്ത് വീർപ്പുമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതിനുശേഷവും മഹിഷിയെപ്പോലുള്ള ഒരു കരാള ജന്മത്തിന്റെ മനസ്സിൽ പ്രണയം നിറയ്ക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ അങ്ങേക്ക് ഭയം തോന്നുന്നില്ലേ മദനദേവ? ഭയമോ? എന്തിന്? പ്രണയബന്ധത്തിലുള്ളവരെ പോലെ ധീരന്മാരായി ഈ പ്രപഞ്ചത്തിൽ
ആരാണുള്ളത്? പ്രണയം അനശ്വരമാണ്. അതുപോലെ തന്നെ ആത്മാർത്ഥ സ്നേഹത്തിനായി സ്വജീവൻ ബലി കഴിച്ചവരും അനശ്വരന്മാരാണ്. അങ്ങയെപ്പോലെ മഹാമുനെ, പ്രണയമെന്ന വികാരത്തിന്റെ അധീശനാണ് നാം. കൂടാതെ ഈ ഭാവത്തിന്റെ നേട്ടങ്ങൾ ഏറെ അനുഭവിച്ച ഭാഗ്യവാനും നാം തന്നെയാണ്. ഭാഗ്യമോ? മഹേശ്വരന്റെ നേത്രാഗ്നിയിൽ വെന്തിരിഞ്ഞതാണോ അങ്ങുദ്ദേശിച്ച മഹാഭാഗ്യം? സ്വകർമ്മ പാപങ്ങൾ അകറ്റി പുനർജന്മം നേടാനായി മഹേശ്വരന്റെ നേത്രജ്വാലകളാൽ നമുക്ക് സാധിച്ചല്ലോ നാരദരെ. മഹാദേവന്റെ ആ കാരുണ്യത്താലല്ലേ സാക്ഷാൽ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ പുത്രനായി നമുക്കൊരു രണ്ടാം ജന്മം നേടാനായത്? അത് വാസ്തവം. അതുകൊണ്ട് മനസ്സിൽ നന്മയും പ്രണയവും ഉണ്ടെങ്കിൽ നമ്മൾ അനശ്വരനാണെന്ന് മനസ്സിലാക്കുക. ധീരതയോടെ പ്രണയ സാഫല്യത്തിനായി യത്നിക്കുക. നാരായണ, എന്തായാലും ലോകോപകാരത്തിനായുള്ള നിങ്ങളുടെ ഉദ്യമം വിജയിക്കട്ടെ. നിങ്ങൾ മഹിഷിയുടെ അരമനയിലെത്തും മുമ്പേ നിങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്കായുള്ള മാർഗങ്ങൾ നാം അവിടേക്ക് പോയി ഒരുക്കട്ടെ. നാരായണ നാരായണ. മണികണ്ഠകുമാരനറിയാവുന്ന മർമ്മവിദ്യ എന്നെയും പഠിപ്പിക്കാമെന്ന് സമ്മതിച്ചു. പിന്നെ മറ്റൊന്നുകൂടി കുമാരൻ പറഞ്ഞു. അമ്മയ്ക്ക് ബലികർമ്മം നടത്തിയപ്പോൾ വെളിച്ചോറ് കാക്ക സ്വീകരിക്കാതിരുന്നത് കുമാരനും കണ്ടതാണല്ലോ. ആത്മശാന്തി ഇല്ലാതെ അലയുന്ന അമ്മയുടെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു. മണികണ്ഠനെ രാജകുമാരനാണെന്നുള്ള അഹങ്കാരമാണ് ഗുരുക്കളെ. പ്രായമായ ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് വിളിച്ചാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. പെൺകുട്ടിയുടെ അപ്പനായ ഗുരുക്കളും അമ്മാവനോ ഞാനും കൂടെ ഉണ്ടായിരുന്നല്ലോ. നമ്മുടെയൊക്കെ സാന്നിധ്യത്തിൽ വേണ്ട ഇക്കാര്യങ്ങളൊക്കെ പറയേണ്ടത്. നമ്മളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ടൊരു സ്വകാര്യ സംഭാഷണം. അവൻ എന്തോ ഗൂഢോദ്ദേശമുണ്ട് ഗുരുക്കളെ. അവന്റെ തോന്നിയാസത്തിന് വേണ്ട ശിക്ഷ കൊടുക്കുക തന്നെ വേണം. അതൊന്നും വേണമെന്ന് തോന്നുന്നില്ലപ്പ. കുമാരൻ വളരെ മാന്യമായിട്ടാണ് എന്നോട് പെരുമാറിയത്. കുമാരനിൽ ഒരു മോശ സ്വഭാവവും എനിക്കനുഭവപ്പെട്ടില്ല. അനുഭവപ്പെടില്ല, അതാണ് അടവ് പഠിച്ചവന്റെ തന്ത്രം. വളരെ മാന്യമായി പെരുമാറി പെൺകുട്ടിയുടെ വിശ്വാസം പരമാവധി നേടിയെടുക്കുക. എന്നിട്ട് അവസരം ഒത്തുവരുമ്പോ ചതിക്കുക. ആറ്റന്തോലിട്ട ചെന്നായിയുടെ അതേ തന്ത്രം. അവനെ വിശ്വസിക്കരുത് പൂങ്കൊടി. ഇക്കാര്യത്തിൽ അപ്പന്റെ അഭിപ്രായം എന്താണ്? പൂങ്കുടിയ കുമാരൻ സ്വകാര്യമായി വിദ്യാഭ്യസിപ്പിക്കാൻ ക്ഷണിച്ചതിൽ തെറ്റൊന്നുമില്ലെന്നാണ് നമ്മുടെ അഭിപ്രായം. അപൂർവവും രഹസ്യ സ്വഭാവമുള്ളതുമായ വിദ്യകൾ ഏകാന്തമായിട്ടാണ് പഠിപ്പിക്കാറുള്ളത്. എന്നാൽ പഠിപ്പിക്കുന്ന ഗുരു തന്റെ ശിക്ഷയെ പുത്രി തുല്യമായിട്ട് വേണം കാണാൻ. അവിടെയാണ് എനിക്ക് സംശയവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ. മണികണ്ഠൻ പൂങ്കൊടിയെ പുത്രി തുല്യായി തന്നെ കാണുമെന്ന് എന്താണ് ഉറപ്പ്? ആ മാന്യത മണികണ്ഠകുമാരിൽ നിന്ന് എപ്പോഴും പ്രതീക്ഷിക്കാമെന്ന വിശ്വാസം എനിക്കുമുണ്ട്. ഓ, എങ്കിൽ നിങ്ങളുടെയൊക്കെ തലതിന്റെ ഇഷ്ടങ്ങൾ തന്നെ നടക്കട്ടെ. അതാണല്ലോ കളരി ഗുരുക്കൾ വില കൽപ്പിക്കുന്നതും. കാര്യം ഞാൻ പറഞ്ഞേക്കാം, കളരിത്തറവാടിന് അഭിമാനക്ഷതം സംഭവിച്ചാൽ അതിനെ വെട്ടിമാറ്റാൻ ഗുരുക്കളുടെ വാളിനും വാക്കത്തിക്കും ഒന്നും കഴിയില്ല. അപ്പ, കുമാരനിൽ നിന്നുള്ള മർമ്മവിദ്യാ പഠനം ഞാനങ്ങ് ഉപേക്ഷിച്ചേക്കാം. അരുത് മോളെ, അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു വിദ്യ, അത് നിന്നെ പഠിപ്പിക്കാമെന്ന് കുമാരനല്ലേ ഇങ്ങോട്ട് സമ്മതിച്ചത്. ആ വിദ്യ മോള് പഠിക്കുക തന്നെ വേണം. അതിന് നാം അനുവദിച്ചിരിക്കുന്നു. മാറ്റം
ഇനി മഹിഷിയെ കൊടുക്കാനുള്ള പുതിയ തന്ത്രങ്ങൾ. അവതാര ലക്ഷ്യത്തിലേക്ക് അടുക്കുന്ന മണികണ്ഠകുമാരനും നേരിടുന്നുണ്ട് ഒരു പുതിയ പ്രശ്നം. പക്ഷേ വിധിവിഹിതം അങ്ങനെയാണ്, സംഭവിക്കേണ്ടത് സംഭവിച്ചു തന്നെ തീരണം.